ഹലോ ഗൈസ്, എല്ലാവർക്കും എം എൻ ടെക് 2.0 സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഡ്രാമയുടെ പേരാണ് മിസ് ക്ലോ വിത്ത് മിസ് കലിസ, എപ്പിസോഡ് നമ്പർ 6. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത തന്നെ ബെൽ ബട്ടൺ അനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഹീറോവിനാണെങ്കിൽ ആ ക്ലയൻറ്റിനെ കാണാൻ വരും. അപ്പോൾ അവരാണെങ്കിൽ നമ്മുടെ ഹീറോവിന് വെള്ളമൊക്കെ കൊടുക്കും. അപ്പോൾ നമ്മുടെ ഹീറോവിനിങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടിട്ട് അവളാണെങ്കിൽ വെള്ളം പിടിച്ച് വാങ്ങിയിട്ട് നമ്മുടെ ഹീറോവിൻ്റെ അടുത്ത് പറയും അതൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോവിൻ്റെ അടുത്ത് ദേഷ്യപ്പെടും. അപ്പോൾ നമ്മുടെ ഹീറോവും പറയും പ്ലീസ് അതൊന്ന് അത് പടം ഒന്ന് മാറ്റണമെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ക്ലയൻറ്റ് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് അവളുടെ അടുത്ത് ഇറങ്ങിപ്പോകാൻ പറയാം. അതിനുശേഷം നമ്മുടെ ഹീറോവിൻ ഇങ്ങനെ നമ്മുടെ ഹീറോവിനാണെങ്കിൽ നമ്മുടെ സെക്രട്ടറിയുടെ അടുത്ത് വന്നിട്ട് ഇത് പറയാം. അപ്പോൾ സെക്രട്ടറി പറയും ഇനി എന്താ ആ ബിസിനസ് പോകാൻ വേണ്ടിയാണോ സംസാരിച്ചത്? ഞാൻ നിൻ്റെ അടുത്ത് അത് നമ്മുടെ സൈഡിലേക്ക് കൊണ്ടുവരാനല്ലേ, നമുക്ക് ആ പ്രോജക്റ്റ് വാങ്ങാനല്ലേ പറഞ്ഞത്, നീ അവിടെ ചെന്ന് മൊത്തം കോളാക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സെക്രട്ടറി ഇങ്ങനെ നമ്മുടെ ഹീറോവിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടു. അപ്പോൾ നമ്മുടെ ഹീറോവിൻ പറയും ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോവിൻ പറയാം. അതിനുശേഷം അവിടെ നമ്മുടെ ഹീറോ എല്ലാവരും കൂടി ആയിട്ട് ഒരു മീറ്റിംഗ് നടത്താണ്. അപ്പോൾ നമ്മുടെ മീറ്റിങ്ങിൽ ഇങ്ങനെ പറയാണ് ആ പ്രോജക്റ്റ് പോയെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ ഹീറോവിൻ്റെ അടുത്ത് ചോദിക്കും നീ ചെന്ന് സംസാരിച്ചതിലാണോ അത് പോയെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഹീറോവിനും വിഷമിച്ചിട്ട് ആന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഹീറോൻ്റെ അടുത്ത് നമ്മുടെ ഹീറോയുടെ അടുത്ത് നമ്മുടെ സെക്രട്ടറി പറയാണ് അത് ഇവിടെ ഇനി ജോലി എന്ന് പറഞ്ഞു വിടണമെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഹീറോയും ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇങ്ങനെ ഉറങ്ങുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് എന്താ നീ ഇവിടെ ഉറങ്ങാൻ വേണ്ടിയാണോ വന്നതെന്ന് ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പറയില്ലട ഞാൻ കണ്ണടച്ചിട്ട് ഇന്ന് ആലോചിക്കുകയാണ് ഈ കേസിനെ കുറിച്ച് എന്നൊക്കെ പറയും. അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നതായിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ദേഷ്യം വന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ എല്ലാവർക്കും കടന്ന് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പോൾ നമ്മുടെ ഹീറോവിനാണെങ്കിൽ ആകെ സങ്കടം വരാം. അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് നമ്മുടെ ഹീറോ ഇടുന്നിടത്തേക്ക് വന്നിട്ട് പറയാണ് എന്താണ് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം. ഹീറോവിന് ഇപ്പോൾ ആ പ്രശ്നം ഹീറോവിന് ഇപ്പോൾ പറഞ്ഞു വിടേണ്ട ആവശ്യമൊന്നുമില്ല, അവൾക്ക് ഒരാഴ്ചത്തേക്ക് ടൈം കൊടുക്കുക, അവളിനി ഈ പോയ പ്രോജക്റ്റ് നമുക്ക് തിരിച്ചു കൊണ്ടുവരട്ടെ, അപ്പോഴേക്കും എല്ലാ പ്രശ്നവും സോൾവ് ആവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവനും അവിടെ നിന്ന് ഇറങ്ങിപ്പോൾ. അങ്ങനെ നമ്മുടെ ഹീറോവിന് ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോവിനും പറയാം. അതിനുശേഷം നമ്മുടെ ഹീറോവിനാണെങ്കിൽ വിഷമിച്ച് നമ്മുടെ ഹീറോവിൻ്റെ ഡെസ്കിൻ്റെ അവിടെ പോയിരിക്കും. അപ്പോൾ അവിടെ ഒരു സ്റ്റാർ ഇങ്ങനെ ടിഷ്യൂവിൽ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹീറോവിനാണെങ്കിൽ അത് നോക്കി ഇങ്ങനെ ഇരിക്കുക. അതിനുശേഷം നമ്മുടെ ഹീറോവിനാണെങ്കിൽ നൈറ്റിൽ ബസ്സിൽ കയറി വീട്ടിൽ പോകണം. അതിനുശേഷം നമ്മുടെ ഹീറോവിനാണെങ്കിൽ ഹീറോ ഇങ്ങനെ ദേഷ്യപ്പെട്ടതൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഹീറോവിനാണെങ്കിൽ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ ഫ്രണ്ട് അങ്ങോട്ട് കയറി വരാം. അപ്പോൾ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുകയാണ് ഡി ഞാൻ ഇത് ഇവിടെ കരിഞ്ഞ ഭാഗമല്ല ഞാൻ പെയിൻറ്റ് വെച്ചോ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പറയും നീ ഗ്രേറ്റ് ആണ്ടി എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ ഹീറോവിനാണെങ്കിൽ ഇപ്പോൾ എന്താ പറഞ്ഞെന്ന് ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പറയും നീ ഗ്രേറ്റ് ആണെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഹീറോവിൻ പറയുകയാണ് ഡി എന്നെ ജോലിക്ക് ഇന്ന് പുറത്താക്കി ഡി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോവിന് ഇങ്ങനെ കരയാം. അതിനുശേഷം ഫ്രണ്ട് പറയാണ് എടി കുഴപ്പമില്ല എടി എന്താണ് പ്രശ്നം എന്ന്. അപ്പോൾ നമ്മുടെ ഹീറോവിൻ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ് അവൻ നമ്മുടെ ലീ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ലീ നല്ലവനാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഹീറോവിൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരുമെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിനോൺ പറയാണ് അവൻ അത്രയ്ക്ക് നല്ലവനായിരുന്നു എന്നിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോവിൻ ആടി അവൻ നല്ലവനാണ് ഇല്ലെങ്കിൽ ഞാൻ ജോലിയിൽ നിന്ന് പുറത്താവേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോവിന് പ്രാരാധനീശം കാണിക്കുന്നത് നമ്മുടെ ലീ ആണ്. അപ്പോൾ നമ്മുടെ ലീ ആണെങ്കിൽ ഈ ടി വിയിൽ ഇങ്ങനെ അവാർഡ് ഫംഗ്ഷൻ ഇങ്ങനെ സ്പീച്ചൊക്കെ നടത്തുന്നതൊക്കെ അവൻ അവിടെ കിടന്ന് അഭിനയിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് വന്നിട്ട് എന്താടാ കാണിക്കുന്നതെന്നൊക്കെ പറയാം. അപ്പോൾ അവനെ നമ്മുടെ ലീ പറയുകയാണ് എന്താ എൻ്റെ അപ്പനെയും പൊളിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. അതിനുശേഷം നമ്മുടെ ഹീറോയുടെ അടുത്ത് ഇങ്ങനെ അറിയാണ് ഞാനിന്ന് പ്രശ്നത്തിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അവളിപ്പോൾ ജോലിയിൽ നിന്ന് പുറത്താൻ വേണ്ടി വന്നേനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറയും. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇത് നിന്നെക്കുള്ള അവാർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ ഇത് കൊടുക്കുക. അപ്പോൾ അവാർഡ് വാങ്ങിയിട്ട് എന്താ നിനക്കിപ്പോൾ വിഷമമായോ എന്ന് ചോദിക്കും. നിൻ്റെ ഗേൾഫ്രണ്ട് പോകേണ്ടി വന്നതിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്ത് പറയാം. അപ്പോൾ നമ്മുടെ ഹീറോ പറയും അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയും. എന്നുവെച്ച് പറയുകയാണ് നിനക്ക് എന്ത് ഫീലായോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്ത് ഓരോന്ന് നിന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോവിൻ്റെ കൈ മുറിഞ്ഞത് അന്ന് നമ്മുടെ ഹീറോവിനൊക്കെ പേടിച്ചില്ല നമ്മുടെ ഹീറോവിൻ്റെ ഒരു മനസ്സൊക്കെ ഇങ്ങനെ ഓർത്തോക്കും. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോവിനാണെങ്കിൽ അവിടെ ലൈറ്റ് അണച്ചിട്ട് നിന്ന് കരയുമ്പോൾ നമ്മുടെ ഹീറോവിൻ്റെ വലിയമ്മ കയറി എന്നിട്ട് ചോദിക്കുകയാണ് നീ ഇതിനെ കരയിൽ നിന്നൊക്കെ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഹീറോവിൻ പറയും എന്നിങ്ങനെ ജോലിയിൽ നിന്ന് പിരിച്ചിടാറായിരുന്നു അപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോവിന് ഇങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ വലിയമ്മ പറയുകയാണ് അതിന് നീ പഠിക്കുകയല്ലേ നിനക്ക് ഫീസിൻ്റെ ഏതെങ്കിലും പ്രോബ്ലം ആണോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഹീറോവിന് അപ്പോഴാണ് ഓർമ്മ വന്നത് നമ്മുടെ ഹീറോവിൻ്റെ വലിയമ്മയ്ക്ക് കുറച്ച് ഓർമ്മക്കുറവൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഓർത്തിട്ട് നമ്മുടെ ഹീറോവിൻ പറയും എങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോവിനാണെങ്കിൽ വലിയമ്മ സമാധാനിപ്പിക്കുക. അതിനുശേഷം നമ്മുടെ ഹീറോവിനാണ് ഹീറോവിൻ്റെ അച്ഛൻ്റെ അമ്മേനെ ഫോട്ടോ ഇങ്ങനെ നോക്കിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. അതിനുശേഷം കാണിക്കുന്നത് ഒരാളാണെങ്കിൽ ഇങ്ങനെ പൈസയൊക്കെ കുറച്ച് ഇങ്ങനെ സംസാരിക്കുന്നതാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മുടെ ഹീറോവിനാണെങ്കിൽ ഒരു ബുക്കൊക്കെ വാങ്ങിയിട്ട് ആ ക്ലയൻറ്റിനെ കാണാൻ ചെല്ലുക. അതിനുശേഷം പറയാണ് ആ ക്ലയൻറ്റ് പറയും ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞില്ല ഇവിടെ വരാൻ പാടില്ലാന്ന്. അപ്പോൾ നമ്മുടെ ഹീറോവിന് പ്ലീസ് എനിക്കൊന്നും കൂടി സംസാരിക്കും ഒരു സോറി ഞാൻ ചോദിക്കാൻ വന്നതാണെന്നൊക്കെ പറയുക. അപ്പോൾ നമ്മുടെ
ഞാൻ പറഞ്ഞിരുന്നു ഓർക്ക മനസ്സിരിക്കല്ലേ എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ ക്ലയൻറ്റ് പറയുകയാണ് ഞാൻ അതൊക്കെ സ്വീകരിച്ചു, എന്തായാലും ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരും കഥ തുടയ്ക്കും. അപ്പോൾ നമ്മുടെ ഹീറോ അതിലേക്കൂടെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ ഹീറോയിന് നടക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ സോറി എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ എന്നിട്ട് കരയും. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു ടിഷ്യൂ ഒക്കെ എടുത്ത് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ ടിഷ്യൂ കാണുമ്പോൾ നമ്മുടെ ഹീറോ അന്ന് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നോക്കുമ്പോൾ അന്ന് സ്റ്റാർ ഇതേപോലെ ഒരു ടിഷ്യൂലായിരുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോ അന്ന് ഹീറോ ആയിരിക്കും അത് ചെയ്ത് വെച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിന് കുറച്ച് സമാധാനം വരും. അതിനുശേഷം നമ്മുടെ ഈ ഹീറോയും ഹീറോയുടെ അടുത്ത് പറയുകയാണ് ഞാൻ എന്തായാലും ഈ പ്രശ്നം സോൾവ് ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്ത് പറയും. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം കാണിക്കുന്നത് ആ ഓഫീസിലുള്ള ബാക്കിയെല്ലാവരും കൂടി ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് സംസാരിക്കുകയാണ്. അതിനുശേഷം പറയാം ഹീറോവിനെ നമ്മുടെ ഫ്രണ്ട് ഇങ്ങനെ ഹീറോവിന് ഹെൽപ്പ് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇത്രയും നാൾ ഹീറോ ആയിരുന്നല്ലോ ഹെൽപ്പ് ചെയ്തത്, ഇപ്പോൾ എന്ത് പറ്റി ഹീറോയുടെ ഫ്രണ്ടാണല്ലോ ഹെൽപ്പ് ചെയ്യുന്നത്, ലീ ആണല്ലോ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോവിനാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ ജ്യൂസൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സെക്രട്ടറി അങ്ങോട്ട് പോകുന്ന വേണ്ടിയിട്ട് നമ്മുടെ സെക്രട്ടറിക്കും ഒരു ജ്യൂസ് വാങ്ങിക്കൊടുക്കുക. അതിനുശേഷം കൊടുത്തതിന് ശേഷം നമ്മുടെ സെക്രട്ടറി പറയുകയാണ് നീ ഞാൻ ഇന്നലെ പറഞ്ഞതിന് നിനക്ക് എന്തെങ്കിലും വിഷമമായോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും ഇല്ല നിങ്ങൾ പറഞ്ഞതിന് ശരി, ഞാൻ എൻ്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ പറയും. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ലീ ആണെങ്കിൽ ഒരു കുറെ ഒരു ബുക്കൊക്കെ വാങ്ങിക്കൊണ്ട് ഒരു കണ്ണടി ഒരു ബോക്സിനകത്തൊക്കെ വെച്ചിട്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ ഞാൻ അങ്ങോട്ട് കയറിയത് എന്നുവെച്ചാൽ നീ എൻ്റെ എൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ചോദിക്കും. അപ്പോൾ അവൻ പറയാണ് ഞാൻ ഡയറി തരാൻ വന്നതാണ്, ഹീറോവിൻ്റെ ഡയറി തരാൻ വന്നതാണെന്ന് പറയും. അപ്പോൾ അവൾ ചോദിക്കും അത് നിനക്ക് നിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് അങ്ങ് കൊടുത്താൽ പോരെ, ഹീറോയുടെ അടുത്ത് കൊടുത്താൽ പോരെ, അവ ഹീറോവിന് കൊടുക്കുമല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ പറയാം നമ്മുടെ ഹില്ലി അറിയെങ്കിൽ പിന്നെ എനിക്ക് നിന്നെ കാണാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ പറയാം. അതിനുശേഷം അവ ഈ ഡയറി കൊടുക്കാൻ വരുമ്പോൾ നമ്മുടെ നോനിയെ പിടിച്ചിങ്ങനെ വീകാൻ പോകുന്നാലേ ആക്കിയിട്ട് അവളെ പിടിക്കുക. അതിനുശേഷം അവർ കുറച്ച് ഇനിങ്ങനെ നോക്കി നോക്കി നിൽക്കുക. അപ്പോഴേക്കും ഒരു കൊച്ചിങ്ങനെ ബലൂണൊക്കെ പിടിച്ചുകൊണ്ട് ഒരു വണ്ടിയിൽ ഇങ്ങനെ ഒരു ബലൂണൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോവുക. അപ്പം അവൾ ഇങ്ങനെ എണീറ്റിട്ട് പറയുകയാണ് അന്ന് എല്ലാ സെറ്റപ്പും ചെയ്ത് വെച്ചിട്ടാണല്ലോ വന്നത്, ഇനി ക്യാമറ കൊണ്ട് എടുത്തേക്ക് നമുക്ക് വീഡിയോ കൊണ്ട് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ പറഞ്ഞിട്ട് ഒരു റോസ് കൊടുത്തിട്ട് പോവും. അതിനുശേഷം അവൻ ഇങ്ങനെ ഹാപ്പി ആവും, എല്ലാം സെറ്റായി എന്ന് പറഞ്ഞിട്ട് അവൻ ഹാപ്പി ആവും. അതിനുശേഷം അവിടെ ഉള്ളവർ പിന്നെ ഒന്ന് ചോദിക്കുകയാണ് ഇത് ഞാൻ ഫോട്ടോ എടുത്തോന്ന് ചോദിക്കുക. അപ്പോൾ അവൻ പറയും ഇതിനുള്ള നീ ഇത് ഫുള്ളും വേണമെങ്കിൽ നീ എടുത്തോന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോവിനാണ്. അപ്പോൾ നമ്മുടെ ഹീറോവിനാണെങ്കിൽ ഒരു ഇവിടെ ചെല്ലാണ്. അപ്പോൾ നമ്മുടെ ഹീറോ അവിടെ ഉണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോവിനാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇത് നമ്മുടെ ഹീറോവിനാണെങ്കിൽ ഇതെല്ലാം ഫോട്ടോ എടുക്കുക, ഒരു ചുമരിൽ ഫോട്ടോ എടുക്കുക, ആ ചുമര് മാറ്റില്ലെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഡ്രോയിങ്സൊക്കെ നമ്മുടെ ഹീറോവിന് ഇങ്ങനെ ഫോട്ടോ എടുക്കും, ഇതെങ്ങനെ പ്രശ്നം സോൾവ് ആക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ ഹീറോവിനെ ഫോട്ടോ എടുക്കുക. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇതെല്ലാം നോക്കുക. അതിനുശേഷം നമ്മുടെ ഹീറോവിന് ഇതൊന്ന് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോവിന് ഇങ്ങനെ എഴുതിയൊക്കെ എടുക്കുക. അതിനുശേഷം അവർ പോകാൻ വേണ്ടി നമ്മുടെ ഹീറോവിനാണെങ്കിൽ ക്യാബ് ബുക്ക് ചെയ്യുമ്പോഴാണ് അവിടെ നെറ്റില്ല, നമ്മുടെ ഹീറോയുടെ ഫോണിൽ നെറ്റില്ല, നമ്മുടെ ഹീറോയുടെ ഫോണിൽ നെറ്റില്ല. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് നീ ഇങ്ങനെ വന്നതാണ്. അപ്പോൾ നമ്മുടെ ഹീറോയും പറയും ഞാൻ മിനി സൈക്കിളിലാണ് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയും ഹീറോയിനും കൂടെ പിന്നെ അതിൽ പോകാൻ ശേഷം നമ്മുടെ ഹീറോയും ഹീറോയിനും കൂടെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഞാൻ അന്ന് ഇന്നലെ ദേഷ്യപ്പെട്ടാലും നമുക്ക് വിഷമമുണ്ടോ ചോദിക്കാം. അപ്പോഴേ നമ്മുടെ ഹീറോയിന് ഇങ്ങനെ ഇല്ല ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ പറയാം. അതിനുശേഷം നിങ്ങൾ ചെയ്തത് എനിക്ക് എന്താണെന്ന് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോവും പറയാം. അതിനുശേഷം നമ്മുടെ ഹീറോയുടെ റിപ്ലൈ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഹീറോയും നോക്കുമ്പോൾ നമ്മുടെ ഹീറോ അവിടെ വീണടക്കുക. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ തിരിച്ചു വന്നിട്ട് പറയാണ് സോറി ബോസ് ഞാൻ അറിഞ്ഞില്ല നിങ്ങളിപ്പോൾ വീണേന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന് ഇങ്ങനെ ചോദിക്കുക. അതിനുശേഷം നമ്മുടെ ഹീറോ ഹീറോയിനും കൂടെ നടക്കുക. അതിനുശേഷം നമ്മുടെ ഹീറോ പറയാണ് നിന്നെ തള്ളിയിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഹീറോയിനും അങ്ങനെ ഓരോന്ന് സംസാരിച്ചിട്ട് അങ്ങ് നടന്ന് ഓഫീസിലേക്ക് പോകും. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോവിനാണെങ്കിൽ ആ ക്ലയൻറ്റിനെ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ക്ലയൻറ്റിൻ്റെ ഹസ്ബൻഡിനെ കാണാൻ വന്നിരിക്കുകയാണ്. അതിനുശേഷം എന്താണ് ആ ഡ്രോയിങ്സിനെ കുറിച്ചുള്ള പ്രശ്നം, എന്താണ് നിങ്ങൾ അത് ഇത്ര മറക്കാൻ പറ്റാത്തതെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അയാൾ പറയുകയാണ് ഇത് ഞങ്ങളുടെ മോൻ്റെ ഒരേ ഒരു ഓർമ്മയാണ്, അവൻ വരച്ച ഡ്രോയിങ്സാണ് അതാണ് അവളത് മായ്ക്കാൻ സമ്മതിക്കാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. അപ്പോൾ നമ്മുടെ ഹീറോയും പറയും എനിക്ക് മനസ്സിലാവും എൻ്റെ അച്ഛനും അമ്മയും മരിച്ചപ്പോൾ ആക്സിഡൻറ്റിൽ മരിച്ചപ്പോൾ എനിക്ക് ഇതേപോലെ നമ്മൾ എത്രത്തോളം മറക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം നമുക്കത് ഓർമ്മ വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോവിനിങ്ങനെ പറയാം. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ക്ലയൻറ്റിനാണെങ്കിൽ വിഷമം വരും. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ സെക്രട്ടറി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സെക്രട്ടറിയൊക്കെയാണ് ഇത് പ്രശ്നം എങ്ങനെ സോൾവ് ആകുമെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ഹീറോയുടെ എന്തിനാണ് നിങ്ങളിപ്പോൾ ഹീറോവിനെ അടുത്ത് കുറച്ച് സ്നേഹം കൂടുതൽ കാണിക്കുന്നത്, അവളുടെ നിങ്ങൾ നേരത്തെ ആരടുത്തും ഇങ്ങനെ അധികം മിണ്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആരെ ഹൗസിലൊന്നും അധികം കേട്ടില്ല, പക്ഷേ നമ്മുടെ ഹീറോവിനെ ഇങ്ങനെ കേട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. അപ്പോൾ നമ്മുടെ ഹീറോ പറയും ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ഇഷ്യൂ ആണ്, അതിലൊന്നും നീ ഇടപെടേണ്ട കാര്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ പറയാം. അതിനുശേഷം നമ്മുടെ സെക്രട്ടറിയുടെ അടുത്ത് നമ്മുടെ ഹീറോയ്ക്കാണ് നീ ഇതിന് അത്രയും വലിയ കേസ് അവൾക്ക് കൊടുത്തുവെന്ന് ചോദിക്കുക. അപ്പോൾ നമ്മുടെ സെക്രട്ടറി പറയാം അത് അവളുടെ കരിയർ ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് സെക്രട്ടറി ഇങ്ങനെ പറയും. അതിനുശേഷം
അവളവിടുന്ന് പോവാ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോവിൻ്റെ അടുത്ത്, ഇങ്ങനെ നമ്മുടെ ഹീറോവിൻ്റെ അടുത്ത് നമ്മുടെ ഹീറോ അങ്ങോട്ട് കയറി വരികയാണ്. പക്ഷേ അവിടെയുള്ള ഓഫീസിലുള്ള എല്ലായിടത്തും ഇങ്ങനെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്. അതിനുശേഷം പറയാണ് ആ ക്ലയൻറ്റ് നമുക്ക് ആ പ്രോജക്റ്റ് തന്നിട്ടുണ്ട്. അവർ രണ്ട് കണ്ടീഷൻസ് വെച്ചിട്ടുള്ളൂ. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോവിൻ തന്നെ ഇത് വർക്ക് ഫുള്ളും കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ആ ഡ്രോയിങ് ഉള്ള ചുമരും മാറ്റരുത്, ഇത് രണ്ട് മാത്രമേ ഉള്ളൂ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഹീറോവിനാണെങ്കിൽ ആകെ ഷോക്ക്. അതിനുശേഷം നമ്മുടെ സെക്രട്ടറി തന്നെയാണ് നമ്മുടെ ഹീറോവിൻ അസിസ്റ്റൻ്റ് അല്ലേ, അവളിപ്പോൾ കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ, അവളെ ഇങ്ങനെ ആ പ്രോജക്റ്റൊക്കെ നമ്മൾ ചെയ്യാൻ കൊടുക്കുന്നതെന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോവിൻ്റെ അടുത്ത് നോക്കി നിനക്കെന്താ ചെയ്യാൻ പറ്റില്ലെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോവും പറയും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ്റെ തന്നെ. അതിനുശേഷം ബാക്കിയെല്ലാവരും പറയാണ് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞങ്ങൾ ചോദിച്ചാൽ അതെ, ഞങ്ങൾ എന്തായാലും ഹെൽപ്പൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ഹീറോവിൻ്റെ അടുത്ത് പറയും. അപ്പോൾ ഇതൊന്നും നമ്മുടെ സെക്രട്ടറിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ നോനെയാണ്. അപ്പം നോനെയാണെങ്കിൽ നമ്മുടെ ലീവ് കൊടുത്ത ഫ്ലവറൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിട്ട് അവൻ്റെ ഫ്ലവറിൽ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിക്കുക. അതിനുശേഷം നമ്മുടെ ലീയുടെ നമ്പർ സേവ് ആക്കിയിട്ട് വി ചാറ്റിൽ റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ലീ ആണെങ്കിൽ ഇങ്ങനെ എങ്ങനെയെങ്കിലും ബോഡി ബിൽഡപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവൻ ഫോണിൽ ഇങ്ങനെ മെസ്സേജ് തന്നിട്ടിട്ട് നമ്മുടെ നോണിങ്ങനെ റിക്വസ്റ്റ് അയച്ചിരിക്കുന്നത് കണ്ടിട്ട് അവനാണെങ്കിൽ സന്തോഷിച്ചിട്ട് എനിക്ക് ന്യൂ ഗേൾ ഫ്രണ്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഇങ്ങനെ ഫോണൊക്കെ കാണിച്ചു കൊടുക്കാം. അതിനുശേഷം എക്സസൈസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മുടെ നോണി വിളിക്കാൻ വേണ്ടി കാറിൽ പോകാനുണ്ടല്ലോ ഓഫീസിൽ. അതിനുശേഷം പറയാണ് ഞാൻ അവരിൽ നിന്ന് തന്നെ അവളടിച്ചു. അപ്പോൾ അവളാണെങ്കിൽ നേരെ അവൻ്റെ കൈ പിടിച്ചിട്ട് ഇത് ഞാൻ റിക്വസ്റ്റ് അയച്ചിട്ട് നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യല്ലേടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ നോണിങ്ങനെ വയ്ക്കുക. അപ്പോൾ അവൻ പറയും അടി ഞാൻ അതൊന്നുമല്ല, ഞാൻ നിന്നെ ഒന്ന് നേരിട്ട് കണ്ടിട്ട് അപ്സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ വെച്ചിട്ട് തന്നെ അപ്സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ ബന്ധം ഒരിക്കലും വിരിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. അതിനുശേഷം അവർ രണ്ടുപേരും കാറി പോവുകയാണ്. അതിനുശേഷം അവർ ബാറിൽ പോകുന്ന വിചാരിച്ചിട്ട് അവരിങ്ങനെ പോവാണ്. അതിനുശേഷം കാണിക്കുന്നത് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ബാറിലിരിക്കുകയാണ്. അപ്പോൾ ബാറിലിരിക്കുമ്പോൾ നമ്മുടെ നോനാണെങ്കിൽ നമ്മുടെ ലീയുടെ ഫാമിലിയെ കുറിച്ചൊക്കെ ചോദിക്കുക. അപ്പോൾ അവൻ പറയും ഞാൻ റിച്ചാണ്, പക്ഷേ എൻ്റെ അമ്മ അച്ഛനും പിരിഞ്ഞു, അമ്മ അച്ഛനാണെങ്കിൽ ഇപ്പം പൈസ മാത്രം മതി, എന്നെ ഇന്ന് അധികം ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ നോനിക്കാണെങ്കിൽ എന്താ കുറച്ച് ഇൻട്രസ്റ്റൊക്കെ തോന്നും നമ്മുടെ ലീയുടെ അടുത്ത്. അതിനുശേഷം ലീ ഒക്കെയാണ് നിൻ്റെ ഫാമിലി നല്ലപോലെ ആയിരിക്കും എന്ന് തോന്നുന്നു എന്നൊക്കെ അറിയാം. അപ്പോൾ നമ്മുടെ നോനെയും പറയും അങ്ങനെയൊന്നുമില്ല, എൻ്റെ അച്ഛനും അമ്മയും പിരിഞ്ഞു, എന്നെ ഇപ്പോൾ അധികം വലിയ ഇതില്ല, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി ഇപ്പോൾ ഈ നിലയിലായി, ഞാൻ ഇപ്പോൾ അവരെ ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നോനെയും പറയാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കള കുടിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ ഓരോരുത്തനാണെങ്കിൽ അടിക്കാൻ വരാം. അപ്പോൾ നമ്മുടെ നോനാണെങ്കിൽ ആദ്യമേ അടിക്കാൻ ചെല്ലുന്നത് നമ്മുടെ ലീ പറയും നീ വേണ്ട നീ ഇവിടുന്നില്ല ഞാൻ അടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ അടിക്കാൻ പോകും. അപ്പോഴേക്കും അവനാണെങ്കിൽ അയാളെടുത്തിട്ട് അടിക്കാം. അപ്പോൾ അവനാണെങ്കിൽ അയ്യോ അടിക്കലേ എന്നൊക്കെ പറഞ്ഞിട്ട് കറിയുക. അപ്പോഴേക്കും നമ്മുടെ നോനിങ്ങനെ ഷൂ ഒക്കെ ഊരിയിട്ട് അവനിട്ട് ഒറ്റ ചവിട്ട് കൊടുക്കും. അപ്പോഴേക്കും ആ അടിക്കാൻ വന്നവൻ അവിടെ വീഗ. അനീഷം നമ്മുടെ ലിയറയാണ് നിനക്ക് നേരത്തെ വന്നോടേടി എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. അപ്പോൾ അനീഷം നമ്മുടെ നോനാണെങ്കിൽ ലിയയും കൊണ്ട് വീട്ടിൽ പോകണം. അനീഷം ലിയയ്ക്ക് ഇങ്ങനെ ഐസൊക്കെ വെച്ച് കൊടുക്കുക. അനീഷം പറയുകയാണ് നിനക്ക് വേദനിച്ചോന്ന് ചോദിക്കാം. അപ്പോൾ നമ്മുടെ ലീ പറയും നീ ഇനി അടിക്കണമെന്ന് തോന്നിയാൽ വേറെ ഒരു ബോയ്സിനെ അടിക്കല്ലേ, നിനക്ക് അത്രയ്ക്ക് അടിക്കാൻ ആഗ്രഹമാണെങ്കിൽ എന്നെ അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ പറയാം. അതിനുശേഷം നമ്മുടെ നോനെ അവനും കൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ നോന അവനെ കിസ് ചെയ്യും. അങ്ങനെ അവർ രണ്ടുപേരും സെറ്റായി. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോവിനാണെങ്കിൽ ഈ വർക്കിന് വേണ്ടി വളരെ കിടന്ന് ജോലിക്ക് ചെയ്യാണ്, നൈറ്റും രാവിലെയും ഫുള്ളൊക്കെ ഇരുന്ന് ഇങ്ങനെ ജോലിയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയും നമ്മുടെ ഹീറോവിനെ വന്ന് ഇങ്ങനെ നോക്കുക. അതിനുശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോവിനെ വിളിച്ചിട്ട് പോവാണ്. അതിനുശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോവിനെ വിളിച്ച് റൂമിൽ കൊണ്ടായിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്ത് ഹീറോവിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോവിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ ഗിഫ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ ഹീറോ പറയും ഇതെനിക്ക് പണ്ടൊരു ഒരു ഗ്രാമത്തിൽ പോയിപ്പോൾ കിട്ടിയാണെന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ ഹീറോവിന് ആണോ എന്ന് കണ്ടിട്ട് നമ്മുടെ ഹീറോവിൻ നോക്കുമ്പോൾ നമ്മുടെ ഹീറോവിൻ പറയും ഇത് സൂപ്പറായിട്ടുണ്ടല്ലോ എന്നൊക്കെ കണ്ടിട്ട് നമ്മുടെ ഹീറോവിനെ അതിങ്ങനെ നോക്കിയിട്ട് അതിങ്ങനെ ഗ്ലാസ്സിൽ അടച്ചുവെക്കും. അപ്പോൾ നമ്മുടെ ഹീറോവിനൊരു ഐഡി കിട്ടാൻ ശേഷം നമ്മുടെ ഹീറോ പറയുകയാണ് ആ കിട്ടി ബോസ് എനിക്ക് കിട്ടി ഐഡി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോവിൻ ഇങ്ങനെ പറയും. ആ ചെമ്മന് നമുക്ക് ഒരു കണ്ണാടി പെട്ടിയിലിട്ട് അടച്ചുവെക്കാം, അങ്ങനെ നല്ല ഭംഗിയായിട്ട് ഡിസൈനൊക്കെ കൊടുത്താൽ അതവിടെ സെറ്റായിട്ട് ഇരുന്നോളും ബോസ്. അപ്പോൾ നമുക്ക് ആ ചെമ്മനെ മാറ്റിയിട്ട് ആവശ്യമില്ല, നിങ്ങളാണ് ബോസ്, എനിക്ക് നല്ല ഐഡിയ തന്നത് നിങ്ങളാണ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സൂപ്പർ അനുഭവം കൊണ്ട് നമ്മുടെ ഹീറോ അങ്ങ് പൊക്കി പൊക്കി കയറ്റി. അപ്പം നമ്മുടെ ഹീറോ ആ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. അതിനുശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇത് ആ ക്ലയൻറ്റിൻ്റെ അടുത്തും പറയും. അപ്പോൾ ആ ക്ലയൻറ്റ് പറയും ആ നല്ല ഐഡിയ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരും പറയാം. അതിനുശേഷം നമ്മുടെ ഹീറോ ഹീറോവിനും കൂടി ഹാപ്പി ആയിട്ട് എല്ലാം കിട്ടിയുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുക. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കുകയാണ് ബോസ് എന്താ എപ്പോഴും ഫീലിംഗ് ആയിട്ടിരിക്കുന്നത്. ഞാൻ പണ്ടൊക്കെ വന്ന സമയത്തൊക്കെ വിചാരിച്ചത് ബോസ് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരാളാണ്, പക്ഷേ ഇപ്പോൾ ബോസ് വളരെ സാഡായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പാസ്റ്റ്
പാസ്റ്റിനെ കുറച്ച് ഓർത്തിട്ട് ഒരിക്കലും സാഡാകാൻ പാടില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നൊക്കെ പണ്ട് നമ്മുടെ ഹീറോയുടെ അടുത്ത് ഇങ്ങനെ ഹീറോക്ക് ഇൻസ്പിരൻസ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളിങ്ങനെ നമ്മുടെ ഹീറോയിനിങ്ങനെ പറഞ്ഞു കൊടുക്കും. ഹീറോയിനാണെങ്കിൽ ബബൂസ് നമുക്കൊരു സെൽഫി എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ ഒരു സെൽഫി എടുക്കുക. അന്വേഷണം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഈ സെൽഫി ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അന്വേഷണം നമ്മുടെ ഹീറോയിനാണെങ്കിൽ എന്നാൽ അവർ രണ്ടുപേരോളം മൊമെൻറ്റ്സൊക്കെ ഓർക്കുക. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയുടെ ക്യാമറയിൽ പണ്ടെടുത്ത ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മുടെ ഹീറോയും ഇങ്ങനെ നോക്കുക. അതിനുശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് മെസ്സേജ് അയക്കും ഇന്നടുത്ത ഫോട്ടോ അയക്കാൻ. അപ്പോൾ നമ്മുടെ ഹീറോയിനും ഹീറോയ്ക്ക് ഫോട്ടോയൊക്കെ അയച്ചു കൊടുക്കും. അപ്പോൾ അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഹീറോ വരുമ്പോൾ ഒരു ബുക്കൊക്കെ കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ സെക്രട്ടറി കണ്ടിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്തോ ബുക്കൊക്കെ ആയിട്ടെന്ന് ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഹീറോ പറയും ചുമ്മാ ഞാൻ ബുക്ക് വാങ്ങി എന്നൊക്കെ പറയും. അതിനുശേഷം നമ്മുടെ ഹീറോവിനാണെങ്കിൽ എല്ലാവർക്കും കോഫി കൊണ്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സെക്രട്ടറിക്ക് ഇങ്ങനെ കോഫി കൊണ്ട് കൊടുക്കുക. അപ്പോൾ സെക്രട്ടറി പറയുകയാണ് നിന്നെ ഹീറോ വിളിക്കുന്നതെന്ന് അറിയാം. അപ്പോൾ നമ്മുടെ ഹീറോ ആ ഹീറോ വിളിക്കുന്നു എന്ന് കണ്ടിട്ട് നമ്മുടെ ഈ ബോസിനെ കാണാൻ വേണ്ടി നമ്മുടെ ഹീറോയിന് പോവാണ്. അന്വേഷണം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോവിന് ഈ ബുക്ക് കൊടുക്കുക. അന്വേഷണം നമ്മുടെ ഹീറോയിൻ ചോദിക്കും എന്ത് സാ ബുക്കൊക്കെ എന്ന് ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഹീറോ പറയും വെറുതെ വാങ്ങിയതാണ് എല്ലാവർക്കും കൊടുക്കാൻ പറയുക. അതിനുശേഷം നമ്മുടെ ഹീറോവിന് വന്നിട്ട് എല്ലാവർക്കും ഇതിൽ നിന്ന് ഒരു ഫ്ലവേഴ്സ് വെച്ചിട്ട് കൊടുക്കും. അപ്പോൾ അവിടെ ഉള്ളവരെല്ലാം പറയുകയാണ് ഹീറോവിനും ഹീറോയ്ക്കും എന്ത് ഹീറോയ്ക്ക് ഭയങ്കര മാറ്റമാണ്, ബോസിന് ഭയങ്കര മാറ്റമാണ്. ബോസ് എന്തായാലും ലവിലാണോ നമ്മുടെ ഹീറോവിൻ്റെ അടുത്ത് ലവാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിക്കും. അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ സെക്രട്ടറിക്ക് ആകെ കളി. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ നമ്മുടെ പ്രൊഫസർ ആണെങ്കിൽ നമ്മുടെ ഹീറോയുടെ അടുത്ത് വിളിച്ചിട്ട് നോക്കുകയാണ് എന്താണ് നിനക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ, നീ എന്താ ഇപ്പോൾ നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നു, നോർമലാണല്ലോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ പറയും അതൊന്നുമില്ല, ഞാൻ പല കാര്യങ്ങളൊക്കെ മറന്നു എന്നറിയാം. അപ്പോൾ നമ്മുടെ ഡോക്ടറും പറയും ആ അതൊക്കെ നീ അത് നീ ശീലമാക്കിക്കോണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അതിനുശേഷം കാണിക്കുന്നത് പിന്നെ നമ്മുടെ ഹീറോയുടെ അടുത്ത് നമ്മുടെ സെക്രട്ടറി എന്നിട്ട് പറയുകയാണ് നമുക്ക് ഈ പ്രോജക്റ്റ് ഒരിക്കലും ആ അവാർഡിന് വേണ്ടി വിൽക്കാൻ പറ്റില്ല, ഇത് തീരുമ്പോൾ കുറേ മാസം രണ്ട് മൂന്ന് മാസമൊക്കെ എടുക്കും, അതുകൊണ്ട് ആ അവാർഡിന് വേണ്ടി വിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ഹീറോയും ഇങ്ങനെ അറിയാം. അനേഷം നമ്മുടെ ആന്നൊക്കെ പറയാം. അനേഷം നമ്മുടെ സെക്രട്ടറി ചോദിക്കുകയാണ് എന്താ ഈ അവാർഡിന് വേണ്ടി ഇത്ര ആഗ്രഹം എന്താണെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഹീറോ പറയുകയാണ് എല്ലാവർക്കും അവരവരുടെ ഇഷ്ടമുണ്ട്, എനിക്ക് ഈ അവാർഡാണ് വലുതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയും പറയാം. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോ ആണെങ്കിൽ എല്ലാ സ്റ്റാഫ്സിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ഇനി കുറച്ച് ദിവസത്തേക്ക് ലീവാണ്, നമുക്ക് എവിടെയെങ്കിലും ടു ഹോളിഡേക്ക് വേണ്ടി രണ്ട് ദിവസം പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ സെക്രട്ടറി ഹീറോയിൻ്റെ അടുത്ത് നിന്ന് പറയും നിനക്ക് ഈ ഒരു പ്രോജക്റ്റ് ഉണ്ട്, അത് പെട്ടെന്ന് നീ എനിക്ക് സബ്മിറ്റ് ചെയ്യണമെന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ ഹീറോയിൻ വരാത്തതിൽ എല്ലാവർക്കും സങ്കടം. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് എല്ലാവരും വന്നറിയാണ് നീ അത് പെട്ടെന്ന് തന്നെ തീർത്തിട്ട് ഞങ്ങളെ കൂടെ വരാൻ ശ്രമിക്കണമെന്നൊക്കെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാം. അതിനുശേഷം കാണിക്കുന്നത് അതിനുശേഷം നമ്മുടെ ഹീറോവിനാണെങ്കിൽ വർക്കൊക്കെ തീർത്തിട്ട് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ സൂ ആണെങ്കിൽ ഹീറോവിനെ കാണാൻ വരാം. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും എന്താ നീ വന്നേന്ന് ചോദിക്കുക. അപ്പോൾ നമ്മുടെ സൂ പറയാണ് നിനക്ക് നീ എല്ലാ വർക്കും കംപ്ലീറ്റ് ഒക്കെ ചെയ്യല്ലേ, അതുകൊണ്ട് ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ കാര്യത്തിൽ ഒരു നെക്ലേസ് ഒരു നല്ലൊരു നെക്ലേസ് മാല ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ മേലിൽ നിന്ന് ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോക്കാണെങ്കിൽ ആകെ കളി. അപ്പോൾ അതോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കുന്നു നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. അപ്പോൾ എല്ലാ എപ്പിസോഡും മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. താങ്ക് ഫോർ വാച്ചിങ്.